എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ മാർക്ക് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ജയിക്കാനായിട്ട് ഉപയോഗിക്കുമോ, അതായത് പ്ലസ് ടു ജയിക്കാനായിട്ട് ഉപയോഗിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുക വഴി വിദ്യാർത്ഥികൾക്ക് ആ ഒരുവിധ സംശയങ്ങളൊക്കെ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആകെ ഈ ഒരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത്, അതായത് പ്ലസ് ടു സേ പരീക്ഷ എഴുതിയിട്ട് മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ മാർക്ക്, അതായത് പ്ലസ് ടു മാർക്കായിട്ട് കൺസിഡർ ചെയ്യുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അതുപോലെ നിരവധി സംശയങ്ങളാണ് ഇതേക്കുറിച്ച് തന്നെ പല വിദ്യാർത്ഥികൾക്കും ഉള്ളത്. അതുകൊണ്ടാണ് നേരത്തെ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞതുകൊണ്ട് പല വിദ്യാർത്ഥികൾക്കും കൺഫ്യൂഷൻസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻസൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 2017 മുതലുള്ള കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥികൾക്കാണ് ഈയൊരു പരീക്ഷ, അതായത് ഈയൊരു പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻ്റൽ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കുക. നിങ്ങൾ ഏത് സ്കൂളിലാണോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ അവസാനമായിട്ട് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലാണ് പോയിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഫോം നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ നിന്ന് കിട്ടും. അതിൽ നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങൾ മുൻപ് എഴുതിയിട്ടുണ്ടായിരുന്ന പരീക്ഷയുടെയൊക്കെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതായത് മാർക്ക് ഷീറ്റിൻ്റെ പ്രിൻ്റ്, അതുപോലെ തന്നെ ഫീസ് എന്നിവ സഹിതമാണ്. അപ്പോൾ 225 രൂപയാണ് ഫീസ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യപ്പെടുമ്പോൾ പ്ലസ് വണ്ണിൻ്റെ പരീക്ഷയ്ക്കും അതുപോലെ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷനും നിങ്ങൾ രജിസ്ട്രേഷൻ, ആ ഒരു സബ്ജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അതുപോലെ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾ 2 വർഷത്തെ സബ്ജക്റ്റും ഒരുമിച്ച് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യണം. കാരണം പിന്നീട് അടുത്ത പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷന് പ്ലസ് ടു മാത്രം വീണ്ടും രജിസ്ട്രേഷൻ നടത്താനായിട്ട് സാധിക്കില്ല. ഇനി നമുക്ക് പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ സേ പരീക്ഷയുടെ മാർക്ക് പരിഗണിക്കുമോ എന്നുള്ളത് നോക്കാം. ഇത് ഉറപ്പായിട്ടും പരിഗണിക്കുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികളോടും പലരും പറയുന്നത് ഇത് പരിഗണിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികളോട് അത് അങ്ങനെ പറയുന്നതിന് കാരണം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു മാർക്ക് ഷീറ്റിൽ നിങ്ങൾക്ക് ടി ഇ എന്നുള്ള ഭാഗത്ത് 160-ൽ, അതായത് ഈ ഒരു 80 മാർക്കുള്ള സബ്ജക്റ്റിൻ്റെ 160-ൽ മാർക്കാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു 60 മാർക്കിൻ്റേത് 120-ൽ കൊടുത്തിട്ടുള്ളത്. അതായത് പ്ലസ് വണ്ണിൻ്റെ ആ ഒരു മാർക്കും അതുപോലെ തന്നെ ഈ ഒരു പ്ലസ് ടു സേ പരീക്ഷയുടെ മാർക്കും ടോട്ടൽ കൂട്ടിയിട്ടുള്ള ടി ഇ മാർക്കാണ് അതിൽ ടി ഇ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടോട്ടലായിട്ടുള്ള മുഴുവൻ മാർക്കും നിങ്ങൾക്ക് പ്ലസ് ടു സേക്ക് ലഭിച്ചതല്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു മാർക്ക് ഷീറ്റിലെ ടി ഇ മാർക്കിൽ നിന്നും, അതായത് ഈ ഒരു ടി ഇയിൽ നിന്നും പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടി ഇ മാർക്ക് ഉണ്ടാവും. അപ്പോൾ അത് പ്ലസ് വണ്ണിന് എത്രയാണോ ആ ഒരു ടി ഇ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു മാർക്കാണ് നിങ്ങൾ കുറയ്ക്കേണ്ടത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു മാർക്കാണ് പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത്. അക്കാര്യം വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു മാർക്ക് ഉറപ്പായിട്ടും ഈ ഒരു പരീക്ഷയ്ക്കായിട്ട്, അതായത് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു മാർക്കാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആദ്യം നിങ്ങൾക്ക് പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് എത്ര മാർക്കാണോ ലഭിച്ചിട്ടുള്ളത് അത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും അത് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ്, അതായത് പ്ലസ് ടു സേക്ക് കിട്ടിയ മാർക്ക് തന്നെയാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. പ്ലസ് ടു സേ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ മാർക്ക് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള മാർക്കാണുള്ളത്. അപ്പോൾ അതിൽ പ്ലസ് വണ്ണിന് കിട്ടിയ മാർക്ക് നിങ്ങൾ കറക്റ്റായിട്ട് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലസ് ടു സേ പരീക്ഷയുടെ മാർക്ക് നിങ്ങൾക്ക് പരിഗണിക്കുന്നതാണ്. അതായത് നിങ്ങൾ റെഗുലറായിട്ട്, അതായത് ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം പ്ലസ് ടു പരീക്ഷ എഴുതി, പിന്നീട് ആദ്യമായിട്ട് പ്ലസ് ടു സേ പരീക്ഷ എഴുതി, അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ഏറ്റവും കൂടിയ മാർക്ക് ഏതാണോ ആ ഒരു മാർക്കാണ് പരിഗണിക്കുക. അതേസമയം കമ്പാർട്ട്മെൻ്റലായിട്ടാണ് നിങ്ങൾ കഴിഞ്ഞ, അതായത് മുൻ വർഷങ്ങളിൽ പ്ലസ് ടു പരീക്ഷ എഴുതി, അതായത് ഇപ്പോൾ 2023 പ്ലസ് ടു ആയിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ട്, 2022 പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ കഴിഞ്ഞ പ്ലസ് ടു സേ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ കിട്ടുന്ന മാർക്ക് മാത്രമേ നിങ്ങളുടെ മാർക്കായിട്ട് പരിഗണിക്കുകയുള്ളൂ. അതായത് നേരത്തെ പറഞ്ഞതുപോലെ പ്ലസ് വണ്ണിന് കിട്ടിയ മാർക്ക് നിങ്ങൾ കുറക്കണം, അങ്ങനെയെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന മാർക്ക് നിങ്ങളുടെ മാർക്കായിട്ട് പരിഗണിക്കുന്നതാണ്. അപ്പോൾ പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി മാർക്ക്, അതായത് നിങ്ങൾക്ക് പ്ലസ് ടു ടോട്ടൽ ജയിക്കാനായിട്ട് വേണ്ടത് നിങ്ങൾക്കറിയാം 36 മാർക്കാണ്. ഇതിൽ പ്ലസ് ടു സേക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു നേരത്തെ പറഞ്ഞ രീതിയിൽ ചെക്ക് ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു മാർക്ക് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എത്ര മാർക്കാണോ കിട്ടുന്നത് അതാണ്, അത് ആ ഒരു മാർക്ക് നിങ്ങൾ നേടിയാൽ തന്നെ പ്ലസ് ടു ജയിക്കുന്നതായിരിക്കും. ആ ഒരു ടി ഇ മാർക്ക് നേടിയാൽ തന്നെ പ്ലസ് ടു ജയിക്കും.
അതുപോലെ 48 മാർക്കുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു 48 നിന്നും നിങ്ങൾക്ക് പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് അതായത് നേരത്തെ പറഞ്ഞ മെത്തേഡിൽ നോക്കിയിട്ട് ലഭിച്ചിട്ടുള്ള ആ ഒരു മാർക്കിനെ നിങ്ങൾ കുറക്കുക. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര മാർക്കാണോ ആ ഒരു മാർക്ക് നിങ്ങൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് നേടിയാൽ മതി. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 20 മാർക്ക് കിട്ടിയാൽ ജയിക്കുമെങ്കിലും വിദ്യാർത്ഥികൾ ഒരു 60 മാർക്കെങ്കിലും നേടുന്നതിനായിട്ട് നന്നായിട്ട് പഠിച്ച് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കുറഞ്ഞ മാർക്ക് വാങ്ങിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് വല്ല ഗുണമില്ല. അപ്പോൾ 60 മാർക്ക് ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ഇത്രയും നേടാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മാക്സിമം ഒരു 40 മാർക്കെങ്കിലും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി അവസരം, അതായത് ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് സമയമൊന്നും അത്രക്കില്ല. സെപ്റ്റംബർ 25 ഈ ഒരു എക്സാമിനേഷൻ തുടങ്ങാനായിട്ട് പോവുകയാണ്. അതായത് ഏകദേശം ഒരു കഷ്ടിച്ച് ഒരു മാസം മാത്രമേ ഉള്ളൂ. കാരണം പല വിദ്യാർത്ഥികളും പരീക്ഷയുടെ തലേന്നായിരിക്കും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പഠിക്കരുത്, കുറച്ച് നേരത്തെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്ലസ് ടു സേ പരീക്ഷയുടെ മാർക്ക് ഈ ഒരു നിങ്ങൾ ജയിക്കാനായിട്ട് പരിഗണിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലസ് വൺ ഈ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയിട്ട് ജയിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുക. മാർച്ചിലെ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക, സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പോൾ അതായത് ഏകദേശം ഒരു ജൂൺ മാസത്തോടെ മാത്രമേ ആ ഒരു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടൂ, അടുത്ത വർഷം ആ ഒരു മാസത്തോടെ കിട്ടുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.